അംഗീകാരമില്ലാത്ത കോഴ്സ് നടത്തി വൻ തുക തട്ടിയെടുത്തെന്ന പരാതിയിൽ കോഴിക്കോട്ട് ഒരാൾ പിടിയിലായി. പാളയത്തെ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് മാനേജർ എറണാകുളം സ്വദേശി ശ്യാംജിത്താണ് പോലീസ് കസ്റ്റഡിയിലായത്. 64 വിദ്യാർത്ഥികളിൽ നിന്ന് 120,000 രൂപ വീതം ഇദ്ദേഹം ഫീസായി ഈടാക്കി. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും കോഴിക്കോട് നിന്ന്. സമീർ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊടുവിൽ ഈ വിദ്യാർത്ഥികൾ പരാതി നൽകുകയും ചെയ്തു. ആ പരാതിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് പാളയത്ത് പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് എന്നുള്ള സ്ഥാപനത്തിൻ്റെ മാനേജർ എറണാകുളം സ്വദേശിയുള്ള ശ്യാംജിത്തിനെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ ഇയാളെ വിശദമായിക്കൊണ്ട് ചോദ്യം ചെയ്ത് വരികയാണ്. 64 വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. കുട്ടികളിൽ നിന്ന് വലിയ തുക, അതായത് 120,000 രൂപ വീതമാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. കുട്ടികൾ ഇന്റേൺഷിപ്പിനായിക്കൊണ്ട് ചില ആശുപത്രികളിലേക്ക് പോകുമ്പോഴാണ് ഈ കോഴ്സുകൾക്ക് പലതിനും അംഗീകാരമില്ല എന്നുള്ള കാര്യം വ്യക്തമാവുന്നത്. അതേ തുടർന്ന് ഈ മാനേജറുമായി സംസാരിച്ചെങ്കിലും പണം തിരികെ നൽകാനോ അവിടെ SSLC സർട്ടിഫിക്കറ്റ് അതുപോലെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ ഈ സ്ഥാപനത്തിലാണ്, അതെല്ലാം തിരിച്ചു നൽകാനോ ഒന്നും തന്നെ അവർ കൂട്ടാക്കിയില്ല. തുടർന്ന് വലിയ പ്രതിഷേധമാണ് ഇന്നലെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ അവരുടെ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇതിനുശേഷമാണ് കസബ പോലീസ് അവിടെ എത്തുകയും സംഭവവുമായി ബന്ധപ്പെട്ട് ഈ രക്ഷിതാക്കളുടെ പരാതിയിൽ കേസെടുക്കുകയും ചെയ്തു. അതിനടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഇതിൻ്റെ മാനേജറായിട്ടുള്ള ശ്യാംജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. വിശദമായിക്കൊണ്ട് ചോദ്യം ചെയ്തു വരികയാണ്. വലിയ തുക തട്ടിയെടുത്തു എന്നതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഈ ആളുടെ കൈവശമാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിൻ്റെ നടപടി തുടരുകയാണ്. വൈകാതെ തന്നെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് കസബ പോലീസ് വ്യക്തമാക്കുന്നത്.